അഭിലാഷേ, കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വക്കീലുമാര് പറയുന്ന അങ്ങനെ ഒരുപാട് പേര് അഡ്വൈസ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഒറ്റയ്ക്ക് പോകണം, നമുക്കൊന്നും പൈസ ഇല്ല വക്കീലുമാർക്ക് കൊടുക്കാൻ. നമ്മൾ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകണം കോടതിയിൽ. അപ്പോൾ എനിക്കതിന് നിയമം വെച്ചാൽ, ഞാൻ നിയമം കൂടെ പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്കതിൻ്റെ ഗൗരവം അറിയാം. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സ്കൂട്ടായത്, ഞാനത് റിസൈൻ ചെയ്തത്. ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനോ അവരൊക്കെ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണോ പറയാനോ ഞാൻ തയ്യാറല്ല. ആ പെൺകുട്ടി അമ്മയിൽ അംഗമായിരിക്കില്ല, പക്ഷേ നോക്കൂ, ഒരു ആക്ട്രസ് ആണ്, ഒരു ആസ്പയറിംഗ് ആക്ട്രസ് ആണ്. അവർ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അവർ വലിയ തോതിലുള്ള ആക്രമണം, സൈബർ അറ്റാക്ക് നേരിടുന്നു. അവരുടെ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ അതിന്റെ അവരുടെ നെയിം റിവീൽ ചെയ്തതിനകത്ത് ഒരു വലിയ ക്രൗഡ് അവരെ ആക്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇൻഡസ്ട്രിയിൽ പറ്റില്ല എന്ന് പറയേണ്ട സംഘടന ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളത് കഷ്ടമാണ്. അപ്പൊ ദിലീപ് കേസിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ അത് തന്നെ ഇവർ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതാണ് അഭിലാഷ്. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനകത്ത് പോഷാക്ട് പഠിക്കാത്തതുകൊണ്ട് അതിനകത്ത് എംപ്ലോയിഡ് അമ്മയിലും മെമ്പറൊന്നും ആവണ്ട, ജോലി പോലും ചെയ്യണ്ട, സിനിമയെ പോലും ചെയ്യണ്ട. വെതർ എംപ്ലോയിഡ് ഓർ നോട്ട് എന്നാണ് പോഷാക്ട് പറയുന്നത്. ജോലി പോലും ചെയ്യണ്ട. ആ സംഘടനയിലെ അംഗമായ നമ്മുടെ സംഘടന, ഇപ്പോൾ നമ്മുടെ ഐ സി സി വന്നതോടുകൂടി എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒക്കെ ഡിഫൈൻഡ് ആയി. അല്ലെങ്കിൽ നമ്മളിത് സംഘടിപ്പിക്കരുതായിരുന്നു. ഇത് ആക്ട് വന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് എംപ്ലോയർ എംപ്ലോയി ഒക്കെ ആയിപ്പോയി. അപ്പോൾ അവിടെ വെതർ എംപ്ലോയിഡ് ഓർ നോട്ട് ഒരാൾക്കെതിരെ പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റൂ. ആൻഡ് ഇത് ഒരു കംപ്ലൈൻറ്റ് പോലും വരണ്ട. ഇതിനകത്ത് ബൈലോയിലും എൻ്റെ ഓർമ്മ ശരിയാണ് ആർട്ടിക്കിൾ 517(1)ലാണെന്ന് തോന്നുന്നു പറയുന്നത് സോമോട്ടോ കേസെടുക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ എനിക്ക് ഓർമ്മയിലില്ല, മണ്ട് വായിച്ച ഓർമ്മയാണ്. അത് വിട്ടേക്ക്. എന്നാൽ പോലും റൂൾസിൽ പറയുന്നുണ്ട്, പോഷാക്കിന് റൂൾസിൽ പറയുന്നുണ്ട് നമുക്ക് സോമോട്ടോ വേറൊരാൾക്ക് വേണ്ടി തീരുമാനം എടുക്കാമെന്ന്. അപ്പൊ പിന്നെ അത് അറിഞ്ഞു വെച്ചോണ്ട്, നിയമം അറിഞ്ഞു വെച്ചോണ്ട് അതിനോട് അനുസരിക്കാതെ വിധേയമാകാതെ നിയമത്തിന് വിധേയമാകാതെ നിൽക്കാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഈ രാജ്യത്ത് ജീവിക്കുന്ന നിയമത്തെ അനുശാസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റില്ല.